എന്തുണ്ടാക്കണം? പായസത്തിനോ? ഇന്ന് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. പുറത്ത് നല്ല മഴയാണ്, കാര്യമായിട്ട് ഒരു പരിപാടി നടന്നിട്ടില്ല, തീറ്റ തന്നെ നടന്നിട്ടുള്ളൂ. അപ്പോൾ പണ്ടാരി മിസ്റ്റർ സാലി പിന്നല്ലാണ്ട് എന്തുണ്ടാക്കിയെന്നറിയില്ല. നല്ല ആടിൻ്റെ കബ്സ, നല്ല സേമിയ പായസം. സേമിയല്ലല്ലോ ഇത്, അടപ്രഥമനാ. അടപ്രഥമൻ ഇവിടുത്തെ ഏറ്റവും വലിയ രസതാണ്. പക്ഷേ ഫ്രീസറിൻ്റെ ഉള്ളിൽ നല്ല ആടുണ്ട്. പക്ഷെ ഇവിടുത്താണ് ഏറ്റവും വലിയ രസം. ഇവിടെ കൂറ കൂറ കല്യാണം ഇവിടെ തല്ലാജിൻ്റെ ഉള്ളിൽ വരെ കൂറ, വേറെ എവിടെയും കാണുന്നില്ല. എങ്ങനെ തല്ലാജിൻ്റെ ഉള്ളിലുള്ള കൂറനെ എങ്ങനെ കൊല്ലാം? കമൻ്റ് ചെയ്യാൻ. ഇനിയും കൂറന കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തുറന്നൊക്കെ കാണട്ടാ. ഇതിൻ്റെ ഇത് നോമ്പിന് തുറക്കണം, പത്രികളിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടപ്രഥമല്ലേ അണ്ടി മുന്തിരി. ചോറ് ബാക്കി ആടെല്ലാരും തിന്നത്, പായസം പൊളിച്ചില്ല, പായസം ചോറൊക്കെ പൊളിച്ച്. നമ്മളെല്ലാവരും കടപ്പുറത്തേക്ക് പോവാണ്. ഇത് കണ്ടില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അവസരം കിട്ടിയാൽ കുളിക്കണം എന്നുണ്ട്. അവിടെത്തിയാലും അറിയുള്ളൂ, അവിടെ കുളിക്കാൻ സമ്മതിക്കില്ല. അവിടെ എപ്പോഴും വീട്ടിൽ ഇറങ്ങി കുളിക്കാൻ സമ്മതിക്കില്ല. എന്തായാലും പോയി നോക്കുക. നമ്മൾ പോണ വണ്ടി ഉണ്ടെങ്കിൽ ഈ വൈറ്റ് വണ്ടിയിലാണ് പോകേണ്ടത്. ഇവരൊക്കെ ട്രക്ക് ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഈ വലിയ വണ്ടി എടുത്തിട്ടാണ് കടപ്പുറത്തേക്ക് പോകേണ്ടത്. എവിടെ പാർക്ക് ചെയ്യാം? ഇതേതാ വണ്ടി സാലി? ഇതാണ്ടേ സാലി കൊണ്ടുവന്ന വണ്ടിയാണത്. അടച്ചു ഇത് രണ്ടും സെയിം വലിപ്പമല്ലേ? എത്ര ടയറത്? 4, 8, 12, 14 ടയറോ? മിക്കവാറും നമ്മൾ അപുവാരിശിക്ക് തിരിച്ചു പോകാൻ ഈ വണ്ടിയിലായിരിക്കും. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അടുത്ത എപ്പിസോഡ് ഒരു ട്രക്ക് ലൈഫായിരിക്കാനും ചാൻസ്. ഏതായാലും ഒരു കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുന്നു. ഇപ്പോൾ ട്രക്ക് ഡ്രൈവർമാരൊപ്പം കൂടി ഇപ്പം ട്രക്കിലാണ് നമ്മൾ യാത്ര. വലിയൊരു ട്രക്ക്. സാലിയ എങ്ങനെ പതിക്ക് കേറുക? ഒരു ട്രക്ക് ജീവിതം. ഒരാൾ ഉറങ്ങുന്നുണ്ട്, അടഞ്ഞില്ല. എന്ത് ചെയ്യാ? ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഒരാൾക്ക് എടുക്കണുണ്ട്, ഒരാൾക്ക് സ്വസ്ഥമായിട്ട് എവിടെ അതിന്റെ മുകളിലോ രണ്ടാൾക്കാർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടായില്ല. അത് ഒരാൾക്കാക്കി മാറ്റി, ഒരാൾക്ക് സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്ക. ഇത് ഇല്യാസ്ക ഇവന്റെ അളാപ്പാണ്. ഇതെന്താ ഹക്കാണ് ഡ്രൈവർ? ഹക്കിന്റെ വണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത്. സാലിന്റെ വണ്ടിയാണ് ഈ കാണ്ടിയു. ഏതാ പച്ച കളറോ? ഓ എന്റെ അതേ കളറിന് കിട്ടിയുള്ള എനിക്ക് പച്ച. ഫാനൊക്കെ ഉണ്ടോ? ഗ്യാസ് കാർഡ് പോടെ രാജാവ്, രാജാവിനെ പോലെ കിടന്ന് യാത്ര ചെയ്യണതാ. ഇത്
വധുവിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ജീതന. അത് നമുക്ക് നാളെ പോകുമ്പോ നന്നാക്കി പരിചയപ്പെടാം അല്ലേ. അതാ ഗിയർ ഇല്ല. അപ്പൊ നമ്മളെ യാത്ര തുടങ്ങിട്ടോ. നമ്മളെ റൂം എടുക്കണ അവിടെയാണ്. നമ്മള് എവിടെ ഇരിക്കണ പോലെ എത്ര ആയിട്ടില്ല. ആരെങ്കിലും ബാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടേ ഈ കാണൂല. ചെലപ്പം ഇവറായിന്റെ ബസ്സൊക്കെ അടിയിലൊക്കെ എടുക്കണ്ട്. നമ്മളിപ്പോ എവിടെ എടുക്കണില്ലേ. അവിടെ പോയിട്ട് ലുപ്പ് അടിച്ചിങ്ങാണ്ട് പോട്ടെ. ഈ ചോറി നല്ല ആ ദവാറിന് കൂടെ നേരെ ഇതിന് മൂന്ന് കണ്ണാടി ഉണ്ട്. ഒന്ന് അത് ലോങ് ആയിട്ട് കാണാനുള്ളത്, ഇത് സാധാ കണ്ണാടി. ഇത് അവിടെ അടിയിക്ക് കാണാൻ, ഡയറക്റ്റ് അടിയിക്ക് ടയർ ഏതെങ്കിലും കുഴിയിൽ ചാടുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി. കുൻഫിദ ടൗണിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊടുക്കാണ് ഈ വലിയൊരു ആനവണ്ടി ആയിട്ട്. ഈ ആനവണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം മാത്രം നമുക്ക്. കാറുകളൊക്കെ പോകണ്ടേയില്ല. നമ്മളെ ടയറിന്റെ അടിയിൽ കൂടെ പോണ പോലെ തോന്നുന്നു. അത്രയും ഹൈറ്റിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്. നമ്മളെ മോഹൻലാലിന്റെ ഇതൊരു പടത്തിലുണ്ടല്ലോ, കാരവാനിൽ കിടന്ന് യാത്ര ചെയ്യുന്ന സ്മഗ്ലിംഗ്. ഏകദേശം ബീച്ചിലെത്തിട്ടോ. നമ്മൾ ഇന്നലെ പോയ ബീച്ചല്ല ഇത്, വേറെ ബീച്ചാണ്. നമ്മളിപ്പോ വണ്ടിയിൽ ഒരുപാട് യാത്ര ചെയ്തു. കുതിര സവാരി കണ്ടിട്ടോ? കുതിര സവാരി പടച്ചോന്. നമ്മള് ബീച്ചിലെത്തി ആകെ പ്രശ്നമായി. ഇവിടെ കുളിക്കാൻ പറ്റും. ഇവര് വന്ന വണ്ടിയാണിത്. ഒരു കാര്യം, അവിടുന്ന് തിരിച്ചു പോവാണ്. കടപ്പുറം വന്ന് കടൽ കണ്ടു. എല്ലാവരും കുളിക്കുന്നുണ്ട്. കുളിക്കാൻ മീൻസ് ചെറിയ കുട്ടികൾ കുളിക്കുന്നുണ്ട്, വേറെ ആരുമില്ല. നമ്മളേതായാലും തിരിച്ചു പോവാ. നമ്മളെ ഇതുവരെ ഇവരിവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ വണ്ടിക്കാർ, ആ ബാക്കിൽ കണ്ട വണ്ടിക്കാർ. നമ്മളവിടെ തൊട്ട റൂമിൻ്റെ തൊട്ടടുത്തുള്ള ടീം തന്നെയാണ്. ഇതാ കിടക്കണ നമ്മളെ വണ്ടി, ഹലാക്കിൻ്റെ വണ്ടി. ഈ വണ്ടിക്ക് എന്താ പറയും ശരിക്ക്? നമ്മളെ വലിയൊരു വണ്ടി ഒരു സൈഡിൽ ഇവിടെ ഒതുക്കിക്കാണ്ടാണ് നമ്മൾ പോയത്. ഇനി അവിടെ പോയിക്കാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേണ്ടേ. കടൽ കണ്ടു. ഇനി തിരിച്ച് വീണ്ടും വണ്ടി തന്നെ കയറാണ്. മരുഭൂമി ഇട്ട അവിടെ ഒഴിഞ്ഞ പ്രദേശം. അടുത്തൊന്നും ഒരു ഇതുണ്ട്. മണലായില്ല വണ്ടി നാട്ടി. പാർക്ക് വിത്ത് ബീച്ച്. Thank you.
പച്ചക്കറിയുടെ വണ്ടിയാണ്, പച്ചക്കറി സൈലാണ് നമുക്ക് പരിപാടി. ഒരുപാട് നേരം നമ്മൾ ഓടി തിരിച്ച് ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ വണ്ടി ഇവിടെ സീഡാക്കി. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വേണം, പിന്നെ ആൾക്കാരൊന്നും പറയാനും പാടില്ല. അപ്പോൾ ചെറിയൊരു ഗ്രൗണ്ട് കിട്ടി. തൽക്കാലം ഒരു ഫുട്ബോൾ ഉണ്ട് കയ്യിൽ, കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുകയില്ല. ശരിക്കിപ്പോൾ നമ്മൾ കടപ്പുറത്ത് കുളിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ വലിയ ആൾക്കാരെ കടലിൽ ഇറക്കണം. ഒന്നാമത് പെരുന്നാളിൻ്റെ തിരക്കും ബീച്ചിൽ ഫുള്ള് ആൾക്കാരാണ്, അതുകൊണ്ട് ആരും കടൽക്ക് ഇറക്കുന്നില്ല. കളിച്ച് നാണം കെടുന്ന്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കളിക്കേണ്ടത്. തുടങ്ങണല്ലോ ചെറുമട്ടത്ത്. ആ അങ്ങനെ തന്നെയാണ് എല്ലാവരും, എല്ലാവരും അത് തന്നെയാണ്. കളി സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ പോസ്റ്റ് എടുത്ത് ആരും ഇല്ലട്ടാ. നമ്മളെ ടീമിന് എടുത്തതിനെ ബോൾ ഇട്ടില്ലട്ടാ, മോശമാണ്. അയ്യോ കിട്ടി 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 കിട്ടി. ആ കമ്പിമൊക്കെ വല്ലാണ്ട് പോയി സോനേ. എന്ത് പോക്കെ പോയത്, കിട്ടിയില്ലല്ലോ. ഒക്കെ ഇരുന്ന് കിതക്കണതാ. കളി തുടങ്ങി 2 നിമിഷം കൊണ്ടിതാ കിതക്കണ. സാലി വരനെ കണ്ടാത്തന്നെ എല്ലാരും മാറിത്തരും. ഇന്ന് എല്ലാരും നല്ല വെള്ളം കുടിക്കും. ഇതിലുള്ള എല്ലാരും ആദ്യമായിട്ട് കളിക്കണം, ഒരുപാട് കാൽക്കുലേഷൻ കളിക്കണം. എല്ലാരും കിതച്ച് 2 ഇൻറ്റായപ്പോൾ തന്നെ എല്ലാവരും കിതക്കാൻ തുടങ്ങി. എന്താ കൂടിക്ക് പറയാനുള്ളത്? നമ്മളെ പോസ്റ്റിന്റെ വലിപ്പം കണ്ടില്ലേ? നമ്മൾ ഈ മെസ്സിനെ അർജന്റീന അവരൊക്കെ കുറ്റം പറയണ്ടല്ലോ, സമ്മതിക്കണം. അതൊരിക്കലും പറയാൻ പാടില്ല. Yeah.
സാലിയെ കാലി പോസ്റ്റ് സാലിയെ സാലിയെ കൊണ്ടുപോയി ഒഴിഞ്ഞ പ്രദേശട്ട എന്തായാലും കളിയിൽ മുഴുകിയിരിക്കണം അവരെല്ലാവരും എല്ലാവരും ആദ്യമായിട്ട് കളിക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ആവേശം എല്ലാവരും കൂട്ടുന്നുണ്ട്. കുൻഫിദാറിന് അതിനാത്രാമ വലിപ്പമില്ല, ചെറിയ ഒരു ടൗൺ ആണ്. കടപ്പുറയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ ഏരിയയും. ഇവിടെ കളി പുരോഗമിച്ചു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ തേരാപ്പാറ ഇവിടെ നടക്കണം. ഇവിടെയുള്ള ഈ കടലിനോട് ചാരുള്ള അധിക ബിൽഡിങ്ങുകളും നിർമ്മിച്ചിട്ടുള്ള കടലിലാണ്. കടലിൽ മീൻസ് ഇവിടുത്തെ ഈ കടൽ ഇവർ മണ്ണിട്ട് നിരത്തി കരഭാഗമാക്കിയതാണെന്നാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളിപ്പോൾ വന്ന ആൾക്കാരിൽ അധികം ആൾക്കാരും ട്രക്ക് ഡ്രൈവർമാരാട്ടോ. ഓലടുത്ത് ട്രക്ക് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ട്രക്ക് എടുത്തുകാണ്ട് ഇപ്പോൾ ബീച്ചിലേക്ക് വന്നത്. ഇവരുടെ അടുത്ത് വേറെ വണ്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ട്രക്ക് എടുത്തു. ആരടുത്ത് മറ്റേ ആൾക്കാരടുത്ത് പച്ചക്കറി സെയിൽ ചെയ്യണ വണ്ടിയാണ് ഓല കയ്യിൽ. അപ്പോർഷിക്ക് തിരിച്ചു പോലെ നമ്മൾ വന്ന വണ്ടിയിലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. അതൊരു ട്രക്ക് ലൈഫായിരിക്കും. ഓൻ്റെ ജീവിതം, ഓൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതൊക്കെ നമുക്കൊന്ന് അതിൽ പകർത്താൻ വേണ്ടി നോക്കാം.